ഹലോ കൂട്ടുകാരെ, ഇതുണ്ടോ? മെലോസ്റ്റാമോ? നിറയെ പൂക്കളുണ്ടായി നിൽക്കുന്നതുണ്ട്, കണ്ടോ? മഴയത്ത് നിറയെ പൂക്കളുണ്ട്, കണ്ടോ? കട്ട പൂക്കൾ കണ്ടോ? നല്ല രസമല്ലേ കാണാൻ കട്ടയ്ക്ക് പൂക്കളുണ്ടാകും. മെലോസ്റ്റാമയുടെ ഉണങ്ങിയ കമ്പുകളെല്ലാം കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവും. എന്നിട്ട് അടിയിൽ നിന്ന് തളിർത്ത് വരും, അപ്പോൾ നിറയെ പൂവുണ്ടാകും, കണ്ടോ? ഞാൻ ഉണങ്ങിയ കമ്പെല്ലാം വെട്ടിക്കളഞ്ഞു, എന്നിട്ട് അടിയിൽ നിന്ന് തളർത്ത് വന്നു. നമുക്കിവിടെ എപ്സം സാൾട്ട് തളിക്കാം. മഞ്ഞ ഇലകളെല്ലാം മഞ്ഞ കളർ വരുന്നു, കേടായി പൊഴിയുന്നതിന് നല്ല പച്ച ഇല വരും, നല്ല പച്ച കളർ ഇല. അതിന് എപ്സം സാൾട്ട് തളിക്കാം. ഒരു കാൽ സ്പൂണ്, ഇതിന് കാൽ സ്പൂണ് എപ്സം സാൾട്ട് എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്താൽ മതി ഇലകളിലെല്ലാം. അപ്പോൾ നല്ല പച്ച കളർ വരും, മഞ്ഞളിപ്പ് രോഗം എല്ലാം മാറും, മഗ്നീഷ്യത്തിൻ്റെ കുറവായിരിക്കും. അതുകൊണ്ട് നമുക്കിത് തളിക്കാം, സ്പ്രേ ചെയ്യാം. 1 ലിറ്റർ വെള്ളത്തിൽ ഇതിൻ്റെ കാൽ സ്പൂൺ മാത്രം എടുത്താൽ മതി. ക്രിസ്റ്റൽ രൂപത്തിലുള്ള പഞ്ചസാര പോലെ ഇത് ഇരിക്കും. നമുക്ക് ഈ കുപ്പിയിൽ 1 ലിറ്റർ വെള്ളമുള്ളു. എന്നിട്ട് കാൽ സ്പൂണിട്ട് ഇളക്കിയിട്ട് നമുക്ക് എല്ലാ മെലസ്റ്റമയ്ക്കും എല്ലാ ചെടികൾക്കൊക്കെ ഒഴിക്കാം, സ്പ്രേ ചെയ്യാം, കണ്ടോ? കട്ടയ്ക്ക് പൂവുണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ വളമായിട്ട് ഞാൻ ചെയ്യുന്ന ചായപ്പൊടിയും മുട്ടത്തോടുമൊക്കെ ഇടും. പിന്നെ ഞാൻ 1/2 ഗ്ലാസ് കാൽ ഗ്ലാസ്സൊക്കെ കട്ട തൈര് എടുത്തിട്ട് അരി കഴുകിയ വെള്ളത്തിൽ കലർത്തിയിട്ട് ചുവട്ടിലൊഴിക്കും. അപ്പോൾ നിറയെ പൂക്കളുണ്ടാകും, കേട്ടോ? തൈര് നല്ലതാണ്, കാൽ ഗ്ലാസ് മതി. എന്നിട്ട് 2-3 ഗ്ലാസ് ഇരട്ടി ഞാൻ അരി കഴുകിയ വെള്ളം ഒഴിക്കുന്നത്. എന്നിട്ട് അതി കലർത്തി എല്ലാ ചുവട്ടിലൊഴിക്കും. നല്ല പൂക്കൾ കണ്ടോ? ഈച്ച വന്ന് തേൻ കുടിക്കാൻ വരുന്നുണ്ട്. നല്ല കട്ടയ്ക്ക് പൂക്കൾ വരും, ഇലകളെല്ലാം പച്ച കളർ, കണ്ടോ? നല്ല രസമല്ലേ കാണാൻ. ധാരാളം മൊട്ടുകളും പൂക്കളും ഉണ്ടാവും. കദളി, പണ്ടുകാലത്ത് ഇത് കാട്ടിലൊക്കെ പാറയുടെ സൈഡിലൊക്കെ കാണും, കദളി എന്നായിരുന്നു പേര്. ഇച്ചിരിയുടെ ഇളം കളറായിരുന്നു. ഇപ്പോൾ ഇത് എല്ലാം വീടുകളിൽ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പൂ ഇച്ചിരി വലുതാണ്, ഇലകൾ ഇച്ചിരി വലുതാണ്, കദളി എന്ന് പറയും. ഇപ്പോൾ ഇതൊന്നും കാടുകളിലൊന്നും കാണുന്നില്ല, ഇപ്പം എല്ലാം വീടുകളിലാണ്. നല്ല രസമല്ലേ കാണാൻ. ഇത് ഉണങ്ങിപ്പോയ തീർത്ത് ഉണങ്ങിപ്പോ, അതിനിപ്പുറം ഉണങ്ങിയ കമ്പുകളെല്ലാം വെട്ടിക്കളഞ്ഞ് നല്ല പോലെ വെക്കുക. ഞാനിവിടെ ഉണങ്ങിയ കമ്പുകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പം അടിയിൽ നിന്ന് താഴേന്ന് കിളുത്ത് വന്നു, കണ്ട അതിൻ്റെ മൊട്ട് തന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ. കണ്ട ഇലകളൊക്കെ നല്ല പച്ച കളറുണ്ട്. പൂ കഴിയുമ്പോൾ ഒരു കായ് ഉണങ്ങിയിരിക്കും, അതെല്ലാം കട്ട് ചെയ്ത് കളയണം. ഇഷ്ടംപോലെ വേനൊക്കെ നല്ലപോലെ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ ഇത് വാടിയ പോലെ നിൽക്കും. കണ്ടോ ഉണങ്ങിയ കമ്പ് കണ്ടോ? അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പം താഴേന്ന് തളിർത്ത് വന്നു, കണ്ടോ? ഈ കമ്പെല്ലാം വെട്ടിക്കളഞ്ഞ, ഉണങ്ങുന്ന കാണുമ്പോഴേ വെട്ടിക്കളയണം. ശ്രദ്ധിച്ചില്ലാതെ ഉണങ്ങി ഉണങ്ങി ഇങ്ങനെ പോകും, കമ്പെല്ലാം പോകും. ഒരു ഈച്ച വന്ന് എപ്പോഴും വന്ന് തേൻ കുടിക്കുന്നുണ്ട്.
ഇപ്പോൾ എപ്സം സാൾട്ട് തളിച്ച പുഴുവൊന്നും വലിയല്ല. മഴക്കാലത്ത് ഈ തളിരയിലൊക്കെ പുഴു തിന്നുന്ന കാണുന്നു. എപ്സം സാൾട്ടും മഞ്ഞപ്പൊടിയും എടുത്ത് തളിച്ചാൽ മതി. രാത്രിയിൽ ഞാൻ എടുത്തപ്പോൾ അത് വേറെ ഒരു കളറ് പോലെ അത് വന്നു. ഇത് ഞാൻ അതിൻ്റെ തലപ്പ് നട്ടും തണ്ട് നട്ടൊക്കെ നോക്കി, പക്ഷെ അത് മുളച്ച് വരുന്നില്ല. ഞാൻ എന്നിട്ട് ഇത് കളയാതെ നിർത്തി അത് സൂക്ഷിച്ച് നല്ലപോലെ കെയർ ചെയ്താൽ മതി. ഞാനിവിടെ ചുമക്കൂർക്കലയൊക്കെ അടുത്ത് നട്ട് പിടിപ്പിച്ചു. അതിൻ്റെ മണം കണ്ടാലും കീടങ്ങൾ വരാതിരിക്കട്ടെ എന്ന് ഓർത്താണ്. കണ്ടോ ചുമക്കൂർക്കല അടുത്ത് നിൽക്കുന്നത്? കണ്ടോ ഒരെണ്ണം വീട്ടിലുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. ദൂരേന്ന് കാണാം ഇങ്ങനെ പൂ നിറച്ചുകൊണ്ടായി നിൽക്കുന്നത്. ഈ ക്യാമറയെ നല്ലപോലെ കിട്ടിയിട്ടില്ല, പക്ഷെ അത് നേരിട്ട് കാണുമ്പോൾ നല്ല കളറായി പൂവിനൊക്കെ. വീഡിയോയിൽ അത്ര നല്ലപോലെ തെളിഞ്ഞു കണ്ടിട്ടില്ല. കണ്ടോ അതിൻ്റെ തളിരയിലൊക്കെ കണ്ടോ നല്ല പച്ച കളറല്ലേ. എപ്സം സാൾട്ട് തളിച്ചാൽ മതി. ഇപ്പോൾ ഇലകൾക്കൊന്നും ഒരു കേടുമില്ല. ഞാനോർത്ത് ഇത് പോകുന്ന തന്നിട്ട് ഞാൻ ഉണങ്ങിയ കമ്പെല്ലാം കട്ട് ചെയ്തു. അപ്പോൾ ആ താഴെ നിന്ന് അത് കിളിർത്ത് വന്നു. ഒരു പ്രാവശ്യം നിറയെ വെള്ളം വന്നത്. അപ്പോൾ മഞ്ഞപ്പൊടി ഞങ്ങൾ സ്പ്രേ ചെയ്ത് തുടർച്ചയായിട്ട് രാവിലെയും വൈകിട്ടും മഞ്ഞപ്പൊടി സ്പ്രേ ചെയ്തു. അങ്ങനെ അത് ഇതിനെ രക്ഷിച്ചെടുത്തു. ഈച്ച എപ്പോഴും വരും അതിന് തേൻ കുടിക്കാൻ വേണ്ടി. കണ്ടോ ചിത്രശലഭം വരുന്ന കാണാം. പിന്നെ രണ്ട് കളറുണ്ട്, ഒരു ഇളം കളറുണ്ട്. ഇവിടെ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ. പിന്നെ വെള്ളക്കളറുണ്ട്, വേറെ ഒരു വെള്ളക്കളർ ഈയിടെ കണ്ടു നേഴ്സറിയിൽ പോയപ്പോൾ. വെള്ളക്കാലം കാണാൻ നല്ല ഭംഗിയാണിത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.